പരിസര പഠനം പ്രവർത്തന ഘട 11 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്ലായി കാറ്റായി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പ്രവർത്തനത്തിന്റെ പേരാണ് വായുവിന്റെ വിശേഷങ്ങൾ. വായുവിനെ കുറിച്ചുള്ള രാജുവിന്റെ കണ്ടെത്തലുകൾ വായിക്കൂ. അപ്പൊ വായു എന്നുള്ളത് ഏതവസ്ഥയിലുള്ള വസ്തുവാണ് നമുക്കറിയാം. ഏതവസ്ഥയാണ്? വാതകാവസ്ഥയാണ് അല്ലെ. അങ്ങനെ വാതകാവസ്ഥയിലുള്ള വായുവിനെ പറ്റി രാജുവിന്റെ കണ്ടെത്തലുകൾ നമുക്ക് നോക്കാം. എന്താണ്? വായുവിന് ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, നിശ്ചിത ആകൃതിയില്ല, നമുക്ക് ചുറ്റും വായുവുണ്ട്. വായുവിന് ഭാരമുണ്ട് എന്ന പരീക്ഷ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ബലൂണിൽ നമ്മൾ വായു നിറയ്ക്കുമ്പോൾ ബലൂൺ വീർത്ത് വരുന്നുണ്ട്, അപ്പൊ നമുക്കതും അറിയാം. നിശ്ചിത ആകൃതിയില്ല, ഏത് ബലൂണിൽ വേണിച്ചാൽ വായു നിറയ്ക്കാം. ഓരോ ബലൂണിനും ഓരോ ആകൃതിയിലാണ് വരിക. നിശ്ചിത ആകൃതിയില്ല, നമുക്ക് ചുറ്റും വായുവുണ്ട്. ഇങ്ങനെ അതറിയാം, നമ്മൾ ശ്വസിക്കുന്നത് തന്നെ എന്താണ്? വായുവാണ് അല്ലെ. അപ്പൊ നമുക്ക് ചുറ്റും വായു ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ വായുവിൽ നിന്ന് ശ്വസിക്കുന്നത്. അപ്പൊ വായുവിനെ കുറിച്ച് രാജുവിന്റെ കണ്ടെത്തലുകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നോക്കൂ, രാജുവും നീനയും ഫണൽ ഉപയോഗിച്ച് ഒരേ വലിപ്പമുള്ള കുപ്പികളിൽ വെള്ളം നിറയ്ക്കുകയാണ്. ചെറിയൊരു പരീക്ഷണമാണ് കേട്ടോ. നിങ്ങളും ഇതേപോലെ ഫണൽ ഉപയോഗിച്ച് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ രാജു ഇതവിടെ നിൽക്കുന്നുണ്ട്, നീനവിടെ നിൽക്കുന്നുണ്ട്, രണ്ടുപേരും ഒരേ വലിപ്പമുള്ള കുപ്പി എടുത്തിട്ടുണ്ട്, ഒരേ വലിപ്പമുള്ള ഫണൽ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരേ അളവിലുള്ള വെള്ളം നിറയ്ക്കുകയാണ്. അപ്പൊ ഇതൊരു മത്സരമാണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്ത് മത്സരമാണെന്നുള്ളത് അല്ലേ. മത്സരം എന്താണെന്ന് വെച്ചാൽ ഏത് കുപ്പിയിലാണ് ആദ്യം വെള്ളം നിറയുക എന്നുള്ളതാണ് മത്സരം. അപ്പൊ നമുക്ക് താഴെയുള്ള ചോദ്യം കൂടി പരിശോധിക്കാം. നോക്കൂ, ആരുടെ കുപ്പിയിലാണ് ആദ്യം ജലം നിറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. രാജുവിന്റെ ഫണൽ നിൽക്കുന്നത് കുപ്പിയുടെ വായ്ഭാഗത്തു നിന്ന് കുറച്ച് ഉയർന്നാണ് അല്ലേ. നോക്കി നോക്കൂ, ഒരു കൈയുണ്ട് ആ ഫണലിനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. നീനയാണെങ്കിലോ ആ കുപ്പിയുടെ വായുഭാഗത്ത് അതിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അല്ലേ. ഒരു കൈ ഫ്രീ ആണ്, മറ്റേ കൈകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ നമ്മളോടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആരുടെ കുപ്പിയിലാണ് ആദ്യം ജലം നിറയുന്നത്? അപ്പൊ നമ്മൾ എഴുതേണ്ടത് രാജുവിന്റെ കുപ്പിയിലാണോ അതോ നീനയുടെ കുപ്പിയിലാണോ ആദ്യം ജലം നിറയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ രാജുവിന്റെ ആണെങ്കിൽ രാജു എന്ന് എഴുതുന്നു, നീനയുടെ ആണെങ്കിൽ നീന എന്ന് എഴുതുന്നു. അപ്പൊ അങ്ങനെ ഒരാളിൽ ആദ്യം നിറയണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണ്ടേ അല്ലേ. എന്താ അങ്ങനെ പറയാൻ കാരണം? രണ്ടുപേരുടെയും ഒരേ വലിപ്പമുള്ള കുപ്പിയാണ്, രണ്ടുപേരുടെയും ഒരേപോലത്തെ ഫണലാണ്, ഒരേ അളവിലുള്ള ജലമാണ് നിറയ്ക്കുന്നത്. എന്നിട്ടും ഒരാൾ ജയിക്കണമെങ്കിൽ അല്ലേ, രണ്ടുപേരും ഒരേ സമയത്തോടെ മനസ്സിലാരംഭിച്ചത്, എന്നിട്ടും ഒരാൾ ജയിക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും അല്ലേ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഈ ഫണല് ഇരിക്കണമെന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളുടെ ഫണൽ ഇരിക്കുന്നത് ആ കുറച്ച് പൊങ്ങിയിട്ടാണ്, ഒരാളുടെ നേരെ കുപ്പിയുടെ വായുഭാഗത്താണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് ഫണലായിരിക്കും, ഏത് കുപ്പിയിലായിരിക്കും ആദ്യം ജലം നിറയുക. അയാളുടെ പേരെഴുതി അതിന് കാരണം കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതി ചേർക്കുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? എന്തുകൊണ്ടാണ് ഒരാളിൽ ആദ്യം നിറയണ അല്ലേ, ആ കാരണം ഇവിടെ എഴുതുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നോക്കാം. നോക്കൂ, അപ്പൊ നിങ്ങൾക്കും ചിലപ്പോൾ ഈ പ്രവർത്തനം വായിച്ച സംശയം ഉണ്ടായിരിക്കും, ആരുടെയും ആദ്യം നിറയിക്കണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളും ചെയ്തു നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രവർത്തനം നമുക്കും ചെയ്തു നോക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും ഈ പ്രവർത്തനം ചെയ്യാൻ റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് അല്ലേ. ആ സ്റ്റെപ്പുകൾ ഏതൊക്കെയാ നമുക്ക് പരിസരപഠന പുസ്തകത്തിൽ നമുക്ക് അറിയാം, നമ്മളെല്ലാം ചെയ്തിട്ടുള്ള തന്നെയാണ്. ആവശ്യമായ സാധനങ്ങൾ, അപ്പൊ ഏതൊക്കെ സാധനങ്ങളാണ് ഈ പ്രവർത്തനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്? ഇതാ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം അല്ലെ ഏതൊക്കെ വസ്തുക്കളെ വേണ്ടതെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ എഴുതി. പിന്നെന്താണ്? പരീക്ഷണം ചെയ്യുന്ന വിധം. ഈ പരീക്ഷണം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഒരാളുടെ ഫണൽ എന്താണ് കുറച്ച് പൊങ്ങിയായിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ആളുടെ നേരെ ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പരീക്ഷണം ചെയ്യുന്ന വിധത്തിൽ അത് സൂചിപ്പിക്കുക. കണ്ടെത്തലുകൾ, അപ്പൊ ഈ പരീക്ഷണം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏത് കുപ്പിയിലാണ് ആദ്യം ജലം നിറയുന്നത്, ആദ്യം വെള്ളം നിറയുന്നത് എന്ന്. എന്തുകൊണ്ട്? ആ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കണ്ടെത്തലായിട്ട് ഏത് കുപ്പിയിലാണ് ആദ്യം വെള്ളം നിറഞ്ഞത്, എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തലായിട്ട് ഇവിടെ രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ തത്തമ്മ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് ചുറ്റും വായുവുണ്ട്, അത് നമുക്കറിയാം. നമ്മളെ ശ്വസിക്കുന്നുണ്ടല്ലോ ആ വായു.
വായുവിലെ ഓക്സിജനാണ് നാം ശ്വസിക്കുന്നത്. അപ്പൊ വായു ഫുള്ള് നമുക്ക് ആവശ്യമുണ്ടോ? ആ, അതിലത്തെ ഒരു പ്രത്യേക സാധനമായ അല്ലെ ഓക്സിജൻ മാത്രമാണ് നാം ശ്വസിക്കുന്നത്. വായുവിന് ചലനമുണ്ടാകുമ്പോൾ കാറ്റായി അനുഭവപ്പെടുന്നു. അതായത് ചലിക്കുന്ന വായുവാണ് കാറ്റ്. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അറിയോ? ഒരു പുസ്തകം എടുക്കുക, ഒന്നാണ് വീശുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടെയുള്ള വായു ചലിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ കാറ്റ് കാണാൻ സാധിക്കും. വായു സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും മാറിയാൽ മാത്രമേ മറ്റൊരു വസ്തുവിന് അവിടെ സ്ഥിതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത് തെളിയിക്കാനുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ പിന്നൊരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ തത്തമ്മ പറയുന്നത് എന്ത് ചെയ്യുക? എല്ലാവരും ശ്രദ്ധയോടെ വായിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞു വായുവിലുള്ള ഓക്സിജനാണ് നാം ശ്വസിക്കുന്നത് അല്ലെ. എന്നിട്ടോ എന്താ പുറന്തള്ളുന്നത്? ആ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു.